പാലക്കാട് ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചു. തണ്ണിശ്ശേരിയിലാണ് അപകടമുണ്ടായത്. മരിച്ച 6 പേരും ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ്. നെല്ലിയാമ്പതിയിൽ നിന്നും പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ആംബുലൻസ്. മരിച്ചത് പട്ടാമ്പി സ്വദേശികളാണെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എങ്ങനെയായിരുന്നു അപകടം? എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? അശ്വതി, പട്ടാമ്പി വാടാനാം കുറിശ്ശിയിലുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇവർ നെല്ലിയാമ്പതി സന്ദർശിക്കുന്നതിനായി പോയതായിരുന്നു. തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ചെറിയ വാഹനം, ഇവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഇതിൽ പെട്ട ആളുകളെയാണ് നെന്മാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആംബുലൻസിൽ ഈ രോഗികൾ, ഈ അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ട് ആംബുലൻസ് വരുന്ന സമയത്താണ് ലോറിയിലിടിച്ച് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഏറെ, അതായത് ആംബുലൻസ് പൂർണ്ണമായും മുൻവശത്താണ്, ഈ ലോറിയുടെ മുൻവശത്തേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടന്നിരുന്നു. ഇവരെ ഇപ്പൊ ജില്ലാ ആശുപത്രിയിലേക്ക്, മരിച്ചവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ ലഭ്യമായ പേരുകൾ, വാടാനം കുറിശ്ശി സ്വദേശികൾ ആണ് മരിച്ചിട്ടുള്ളത്. അവരുടെ അതിൽ 4 പേരുകളാണ് ഇപ്പൊ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് വാടാനം കുറിശ്ശി സ്വദേശികളായ ഭവാസ്, ഷാഫി, ഉമ്മർ, ഫാറൂഖ്, നാസർ, സുലൈമാൻ എന്നിവരുടെ പേരുകളാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റ് പേരുവിവരങ്ങൾ ലഭിക്കുന്നതേയുള്ളൂ. ഏറെക്കുറെ 3 മണിയോടുകൂടിയാണ് ഈ ആദ്യ അപകടം ഉണ്ടാകുന്നത്. പിന്നീട് അവിടെ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ടുവരുമ്പോഴാണ് ഈ ദാരുണമായ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രസാദ്, ഈ രണ്ടാമത്തെ ആംബുലൻസും മിനി ലോറിയുമായുള്ള ഈ അപകടം എങ്ങനെയാണ്? ലോറി അമിത വേഗതയിലാണോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ? അത്തരം വിശദാംശങ്ങൾ ലഭ്യമാവുന്നതേയുള്ളൂ. സ്വാഭാവികമായും ആംബുലൻസ് ഇവരെ, ഈ അപകടത്തിൽപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമായിരിക്കാം. ഏതെങ്കിലും വളവിൽ വെച്ചാണോ അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇത് കൊടുവായൂരിന് സമീപം തണ്ണിശ്ശേരി എന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ട 8 പേരാണ് ഇപ്പോൾ മരിച്ചതായി നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതായത് ആംബുലൻസിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും, ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ പൂർണ്ണമായും മരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പാലക്കാട് ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചു. തണ്ണിശ്ശേരിയിലാണ് 3 മണിയോടെ അപകടം ഉണ്ടായത്. മരിച്ച 8 പേരും ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ്. പ്രസാദ്, ഈ മിനി ലോറിയിൽ ഉണ്ടായിരുന്നവരുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇതിന്റെ വിവരങ്ങൾ, പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. അശ്വതി, ലോറിയിലുള്ള അവർക്കും അപകടം സംഭവിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ മരിച്ച 8 പേരിൽ ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നവർ എത്ര പേർ, അതോടൊപ്പം ലോറി ഡ്രൈവറും അപകടം പറ്റി എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പക്ഷേ അത് ഏതെല്ലാം വാഹനത്തിലാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കും. തീർച്ചയായും പ്രസാദ് സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. ആംബുലൻസും മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. 8 പേരാണ് മരിച്ചിരിക്കുന്നത്. തണ്ണിശ്ശേരിയിലായിരുന്നു അപകടം. മരിച്ച 8 പേരും ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നെല്ലിയാമ്പതിയിൽ നിന്നും പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് വരികയായിരുന്ന, ശരി, ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ യേശു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. യേശു, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം മാഡം, കേൾക്കാം. എന്താണ് സംഭവിച്ചത് പറയൂ. സാർ, നെന്മാറിൽ നിന്നും ഒരു എമർജൻസി അത്യാഹിത നിലയില് അയലൂരിലെ ഒരു പോയിസൺ കഴിച്ച് അത്യാഹിത നിലയിലെ ഒരു ആംബുലൻസ് വേണമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പേര് നെന്മാറിൽ നിന്നും എനിക്ക് വരാൻ പറ്റാതെ തൊട്ടടുത്തുള്ള ഒരു ആംബുലൻസ് ഡ്രൈവറെ എമർജൻസിക്ക് ഞാൻ പറഞ്ഞയച്ചതാ. അവിടെ നിന്നും നെന്മാറിലേക്ക് രോഗിയെ വഹിച്ചുകൊണ്ട് നെന്മാറ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത ശേഷം ആ രോഗി പാലക്കാടേക്ക് അത്യാഹിത നിലയിൽ കൊണ്ടുവരുന്ന സമയത്ത് കൂടെ ഒരു നെല്ലിയാമ്പതി വെച്ചൊരു കാർ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചെറിയ കുറച്ച് പിള്ളേരായിരുന്നു, അവർക്ക് സാരമായ പരിക്കുകളുണ്ടായിരുന്നു. അവരെയും കൂടി ഈ കാറിൽ വഹിച്ചുകൊണ്ടാണ് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഈ വണ്ടി വന്നത്. വണ്ടി വരുന്ന സമയത്താണ് മണ്ണത്തുക്കാവ് വെച്ചിട്ട് മീൻ വണ്ടി കൊടുവായൂർ പോണ വഴിക്കും ഈ ആംബുലൻസ് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് വരുന്ന വഴിയിലായിരുന്നു. ആ വഴി വെച്ച് മണ്ണത്തുക്കാവിന് അവിടെ വെച്ച് നേർക്കു നേർക്ക് മുട്ടിയിട്ടാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. യേശു, അപ്പോൾ ഈ അപകട സമയത്ത് താങ്കളല്ല ഈ ആംബുലൻസ് ഓടിച്ചിരുന്നത്? അല്ല, വണ്ടി ഞാൻ വേറെ വണ്ടിയെ വിട്ടാക്കിയിരിക്കും. എന്റെ പകരം വേറൊരു വണ്ടിനെയാണ് ഞാൻ വിട്ടാക്കിയത് അന്ന് എമർജൻസി എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അമിത വേഗത തന്നെയാണോ കാരണം? അമിത വേഗത, രോഗി സീരിയസ് ആണ്. അതായത് ഈ പോയിസൺ കഴിച്ച് സീരിയസ് ജീവന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഈ കാറിൽ പരിക്കുപറ്റിയ ആൾക്കാർ തലയ്ക്ക് കുറച്ച് ഗുരുതര പരിക്കുകളൊക്കെ ഉള്ള പിള്ളേരാണ്. അവരെയും കൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ട് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. വണ്ടി ആംബുലൻസ് വരികയായിരുന്നു, അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. യേശു, അപ്പൊ ഈ മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ?
അതിൽ ഒരു പയ്യൻ ഇപ്പോ പാലാനി കൊണ്ടുപോയതായിട്ട് അറിയുന്നുണ്ട്. അതിന് വലിയ അപകടം തരണം വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു കേട്ടു. സത്യാവസ്ഥ അറിയുന്നില്ല മാഡം. ആദ്യത്തെ അപകടം എങ്ങനെയാണ് യേശു, ഒന്നുകൂടി പറയാമോ? അതായത് ആദ്യത്തെ നെല്ലിയാമ്പതിൽ നിന്നും സഞ്ചാരികളായ വണ്ടി ചെറുനെല്ലി എന്ന സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി മറിയുകയുണ്ടായി. ആ അഞ്ചാറ് പേരെ പയ്യന്മാരെ കൊണ്ട് അത് നെന്മാറ ഹോസ്പിറ്റലിൽ വന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോ ഞാൻ അവിടെ ഇറക്കാനും എല്ലാത്തിനും സഹായിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച ശേഷമാണ് അവര് അഞ്ചാറ് വന്ന് മാറിയതും. പിന്നെ രണ്ടാമത്തെ ഒരു കേസിന് എന്നെ ആംബുലൻസ് വേണമെന്ന് വിളിച്ചപ്പോ ഞാൻ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയതിന്റെ പേരിൽ വേറെ ഒരു ആംബുലൻസിനെയാണ് ഇപ്പൊ അപകടം പറ്റിയ ആംബുലൻസിനെയാണ് അയിലൂരിലേക്ക് ഞാൻ പറഞ്ഞുവിട്ടത്. ശരി, അയിലൂരിലേക്ക് പറഞ്ഞുവിട്ട് ആ പോയിസൺ കഴിച്ച് ഗുരുതരാവസ്ഥയിൽ കിടന്ന വ്യക്തിയെ നെന്മാറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഇവര് പാലക്കാടേക്ക് വരുമ്പോ ഇവരെയും കൂടി കൊണ്ടുവന്നു. ആരാ ഈ കാറിൽ അപകടപ്പെട്ട പിള്ളേരെയും കൂടി ഈ വണ്ടി കയറ്റി കൊണ്ടുവന്നു പാലക്കാട്ടിലേക്ക്. അപ്പൊ എത്ര പേരാണ് ഈ അപകട സമയത്ത് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നതെന്ന് യേശുവിന് അറിയാവോ? ആ ആംബുലൻസിൽ ഉണ്ടായിരുന്ന എട്ട് പേരുമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കും ലഭിക്കുന്ന വിവരം. അങ്ങനെ തന്നെയാണോ യേശു? എട്ട് പേര് മരിച്ചു, അതിൽ ഏഴ് പേര് ഓങ്ങലൂരുള്ളവര്. ഡ്രൈവറ് നെന്മാറയിട്ട, ഡ്രൈവർ സുധീരൻ നെന്മാറയിട്ട. ഈ ലോറിയിൽ ഉണ്ടായിരുന്നവരോ മിനി ലോറി ഇടിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്നവരോ? ഇടിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിന് ആംബുലൻസ് ആണ്. ആംബുലൻസ് ആണ്. ശരി, ശരി, വളരെയധികം നന്ദി യേശു ഞങ്ങളോട് പ്രതികരിച്ചതിന്. മറ്റൊരു ആംബുലൻസ് ഡ്രൈവർ യേശുവാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഈ അപകടം ഉണ്ടായ സമയത്ത് ആംബുലൻസ് വിളിച്ച് അവരെ കയറ്റിവിട്ടത് ഈ യേശുവാണ്. എട്ടുപേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹവും സ്ഥിരീകരിച്ചിരിക്കുന്നു. പാലക്കാട് ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് ഇപ്പോൾ എട്ട് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തണ്ണിശ്ശേരിയിലാണ് അപകടം ഉണ്ടായത്. ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന എട്ട് പേരാണ് മരിച്ചത്. കുട്ടികളടക്കം അതിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അതിൻ്റെ ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് എട്ട് പേർ മരിച്ച അപകടത്തിൽപ്പെട്ട ആംബുലൻസിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആംബുലൻസിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. എട്ടുപേരും ആംബുലൻസിലുണ്ടായിരുന്നവരാണ് മരിച്ചത് എന്നും നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അതിലെ ഒരു രോഗി, ആംബുലൻസിലുണ്ടായിരുന്ന ഒരു രോഗിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ അപകടം സംഭവിച്ച് ആംബുലൻസിലുണ്ടായിരുന്ന മറ്റ് ആളുകളും മരിക്കാനിടയായിരിക്കുന്നത്. മിനി ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. അത് അല്പസമയം മുമ്പ് ഒരു ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് സംസാരിച്ചു. ഇപ്പോൾ അതൊരു മീൻ ലോറിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരിച്ചത് ആംബുലൻസ് ഡ്രൈവർ നെന്മാറ അളവുശ്ശേരി സ്വദേശി സുധീർ മരിച്ചിട്ടുണ്ട്. ഒപ്പം ആംബുലൻസിലുണ്ടായിരുന്ന ഏഴുപേരും സംഭവസ്ഥലത്ത് മരിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് ഒരിക്കൽ കൂടി. പ്രസാദ്, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ശരി, നമുക്കിനി ഈ പേരുകൾ സ്ഥിരീകരിക്കുകയാണ് വേണ്ടത്. അത് അല്പസമയത്തിന് തന്നെ പോലീസ് ഈ മുഴുവൻ പേരുകളും നമുക്ക് ലഭ്യമാക്കും. നേരത്തെ ആംബുലൻസ് ഡ്രൈവർ, അതായത് മുമ്പ് വാഹനമോടിച്ചിരുന്ന ആംബുലൻസ് ഡ്രൈവർ വ്യക്തമാക്കിയതുപോലെ തന്നെ നെല്ലിയാമ്പതിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ കുട്ടികൾ, അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും അവരെ ആശുപത്രിയിലാക്കുന്നതിന് ഭാഗമായി ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ലോറിയുടെ മുൻവശത്തേക്ക് ആംബുലൻസ് പൂർണ്ണമായും ഇടിച്ചു കയറിയതാണ് ഇത്രയും വലിയൊരു. ശരി പ്രസാദ്, ഞാൻ പ്രസാദിലേക്ക് വരാം. ഇപ്പോൾ ഷാഫി പറമ്പിൽ MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ഇപ്പോൾ എട്ട് പേർ മരിച്ചതായാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. ഞാനിപ്പം ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. എന്റെ നാട്ടുകാരാണ് മരിച്ചതിൽ ചിലരെല്ലാം. അവരെല്ലാം ആദ്യത്തെ ഒരു സംഘം നെല്ലിയാമ്പതിയിൽ വിനോദയാത്ര പോകാനുള്ള ഉദ്ദേശത്തോടെ നെന്മാറ പരിസരത്തെത്തിയപ്പം വണ്ടിക്ക് ചെറിയ ആക്സിഡന്റ് സംഭവിക്കുകയും ആ ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് അവരെ നെന്മാറ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ സ്കാനിങ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി പാലക്കാട് റെഫർ ചെയ്യാൻ തീരുമാനിച്ചു. അവരെയും ഈ അപകടം നടന്നു എന്നറിഞ്ഞ് അവരെ നാട്ടിൽ നിന്ന് കാണാമെന്ന ചില ആളുകളുമായിട്ട് അവർ ആംബുലൻസിൽ പാലക്കാട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടിന്റെ ഏതാനും കിലോമീറ്റർ അടുത്തെത്തി കണ്ണാടി പെരുവമ്പ് പഞ്ചായത്തിന്റെ ബോർഡറിൽ വെച്ച് ഒരു ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിഷ് വാഹനമായിട്ടൊരു മീൻ വണ്ടിയുമായിട്ട് ഇടിച്ചു ഈ അപകടം ഉണ്ടായത്. നിലവിൽ ഇപ്പൊ എട്ട് പേരുടെ ബോഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ വിനോദസഞ്ചാരത്തിന് വന്ന ടീമിലെ കുട്ടികളിൽ രണ്ടു മൂന്ന് പേരുണ്ടെന്ന് അറിയുന്നു. അവരെ നാട്ടിൽ നിന്ന് തെരഞ്ഞു വന്ന
രണ്ട് സഹോദരങ്ങളുണ്ട്. ആംബുലൻസിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പം മറ്റു കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരെയും ഈ മരിച്ചവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ, ഏതാണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലിപ്പം അവിടുന്ന് വന്നവരിൽ ആരൊക്കെ ഇപ്പം ആശുപത്രിയിൽ ഇതിന്റെ കൂടെ കേറിയവരാര് എന്നുള്ളതും കൂടെ പിന്നെ ആംബുലൻസിലൊപ്പം കേറിയ ആൾക്കാരാര് സ്റ്റാഫും കാര്യം കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെയധികം നന്ദി. ഷാഫി പറമ്പിൽ MLA ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. 8 പേരും മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി അവരെ തിരിച്ചറിയാൻ ഉണ്ട്. ആ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ. പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി. പ്രസാദ്, നേരത്തെ നമ്മളോട് സംസാരിച്ച ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് വളരെ സീരിയസ് ആയിട്ട് ഒരാൾ ഗുരുതരാവസ്ഥയിൽ ഒരാൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു, ആംബുലൻസിൽ ഉണ്ടായിരുന്നു. അതുമായി അത്രയും വേഗത്തിൽ പോയത് തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് വേണ്ടേ കരുതാൻ? ആക്ച്വലി അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം ഏറ്റവും തിരക്കുള്ളതും വീതി കുറഞ്ഞതുമായ ഒരു റോഡ് കൂടിയാണ് നെന്മാറ പാലക്കാട് റോഡ്. സ്വാഭാവികമായും ആംബുലൻസ് അതിവേഗത്തിൽ പോകുന്ന സാഹചര്യത്തിൽ എതിരെ വരുന്ന ലോറിക്ക് നേരെ നിയന്ത്രണം വിട്ട് ഇടിച്ചതാകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് മുൻവശത്തേക്ക്, അതായത് ലോറിയുടെ മുൻവശത്തേക്കാണ് ആംബുലൻസ് ഇടിച്ച് കയറിയിട്ടുള്ളത്. ഇതിൽ നിരവധി പേരും ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇനി ഇതിന്റെ പേര് വിവരങ്ങൾ നമുക്ക് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ലഭിക്കും. മരിച്ച 8 പേരും, കാരണം ഈ ലോറിയിൽ പെട്ട ആർക്കെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടോ, അതായത് ആംബുലൻസിൽ എത്ര പേർ പെട്ട ആരൊക്കെയാണ് മരിച്ചത് എന്നുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. പ്രസാദ്, ഇത് എത്ര മണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഏറെക്കുറെ ഈ ആദ്യ അപകടം നടക്കുന്നത് 3 മണിയോടുകൂടിയാണ് അപകടം നടക്കുന്നത്. അവരെ ചികിത്സയ്ക്കായി നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വിടുന്നു. പക്ഷേ അവർക്ക് കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട് എന്നതാണ് അവിടെ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോയത്. ഇതിനിടയിലാണ് നേരത്തെ ആംബുലൻസ് ഡയറക്ടർ ഡ്രൈവർ പറഞ്ഞതുപോലെ ഗുരുതരാവസ്ഥയിലുള്ള മറ്റൊരു രോഗി കൂടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശരി പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയതും ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സാർ, താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? 8 പേർ മരിച്ചു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. അപകടം നടന്നത് അറിഞ്ഞ് 10 മിനിറ്റിനകം ഞാൻ പാലക്കാട് ടൗണിൽ നിന്നും ഇവിടെ എത്തി. പാലക്കാട് ടൗണിൽ നിന്നും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, 8 കിലോമീറ്റർ ഉള്ളൂ. ഈ അപകടം നടന്ന തണ്ണിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ വരുമ്പോ 2 പേരെ അവര് മൃതദേഹമായിരിക്കുന്നു. ആംബുലൻസിൽ കയറ്റുമ്പോഴാണ് ഞാൻ എത്തിയത്. പിന്നീട് ഞാൻ ഇവിടെ നിൽക്കുമ്പോ 3 പേരെയാണ് വാഹനം മറ്റേ ആംബുലൻസ് വെട്ടിപ്പൊളിച്ച് ഈ ലോറിയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി. അതിൽ നിന്നും 3 പേരെയാണ് പിന്നീട് എടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടത്. വളരെ വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത്. ആംബുലൻസിലുള്ള 9 പേരിൽ 8 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അവരെല്ലാവരെയും ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. മരിച്ചവരെല്ലാം ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണോ? അതെ, ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ്. കാരണം ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ ഈ പറമ്പി നെല്ലിയാമ്പതിയിലെ ടൂറ് പോയ 5 പേര് അവരുടെ വാഹനം പിന്നെ കൊക്കയിലേക്ക് മറിയുകയും അത്ഭുതകരമായി അവർ രക്ഷപ്പെടുകയും ചെയ്തു. ചെറിയ പരിക്കുകളാണ്. അവർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് നെന്മാറ ആശുപത്രിയിൽ ഒരു വിഷം കഴിച്ച ഒരു പേഷ്യന്റ് രോഗിയെയും അവരെ കൂടെയുള്ള 3 പേരും മൊത്തം 4, അങ്ങനെ 5, 4, 9 പേര് അടങ്ങിയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. മീൻ കയറ്റി വരുന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുമായിട്ടാണ് ഇടിച്ചിരിക്കുന്നത്. ഇത് ഒരു വളവിലാണോ സാർ സംഭവിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? മഴയുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ നിന്നും ഒരു 500-600 മീറ്റർ നീളത്തിലാണ് റോഡ്. കുറച്ച് അപ്പുറം കഴിഞ്ഞാണ് ചെറിയൊരു വളവുള്ളത്. അങ്ങനെ ഒരു കാണാത്ത ഒരു പ്രശ്നം ഇതിൽ ഉദിക്കുന്നില്ല. ചെറിയൊരു വളവിന് ശേഷമാണ്, അല്പം കൂടെ മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഈ വാഹന അപകടം നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും അമിത വേഗത തന്നെയാവാം കാരണം, അങ്ങനെയല്ലേ? വേഗത തന്നെയാകാം. ഈ ആംബുലൻസ് കുറച്ചും കൂടി വലത് ഭാഗത്തേക്ക് കയറിയാണ് ഇടിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോറി അത്ര കണ്ട് വലത് ഭാഗത്തേക്ക് കയറിയിട്ടില്ല. ലോറി അവരുടെ സൈഡാണെന്നാണ് ഇടിച്ച നില കാണുമ്പോ നമുക്ക് ബോധ്യപ്പെടുക. ആംബുലൻസ് വല്ലാതെ വലത്തോട്ട് കയറി ലോറിയിൽ ഇടിച്ച് കയറി ആംബുലൻസിന്റെ മുൻഭാഗം നിശേഷം തകർന്നിരിക്കുന്നു. ഈ ഡെഡ് ബോഡി എടുക്കാൻ 1.5 മണിക്കൂറിലധികം താമസം വേണ്ടി വന്നു. കാരണം ആംബുലൻസ് വെട്ടിപ്പൊളിച്ചിട്ട് മാറ്റാൻ കഴിഞ്ഞില്ല. കാരണം ആംബുലൻസിന്റെയും ലോറിയുടെയും ഇടയിൽപ്പെട്ട 2 മൃതദേഹമാണ് അവസാനം
ഈ രണ്ട് വാഹനം വേർപ്പെടുത്തിയതിന് ശേഷമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരൊക്കെ ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിൽ ഭൂരിപക്ഷം പേരും മരണപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. താങ്കളിപ്പോൾ ആ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, ദൃക്സാക്ഷികൾ പറയുന്നത് എന്താണ്, ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് മറ്റു പരിക്കൊന്നും ഏറ്റിട്ടില്ല, അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം? ആ ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയില്ല, കാരണം ലോറി വളരെ ഉയരമുള്ള ലോറിയാ. ആംബുലൻസ് ലോറിയുടെ പകുതിയേ ഉള്ളൂ. ഈ ആംബുലൻസ് ഇടിച്ചിട്ട് ലോറിയുടെ ഫ്രണ്ട് ഭാഗം അല്പം കേടുപാട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ചെയ്സ് ബെൻഡ് ആയിട്ടുണ്ട്. അതൊഴിച്ച് വളരെ ഗുരുതരമായ അപകടം ലോറിയിലില്ല. അപ്പൊ ലോറിയിൽ വളരെ ഉയരത്തിലിരിക്കുന്ന അവർക്ക് അപകടം പറ്റിക്കാണാനുള്ള സാധ്യതയില്ല. പക്ഷെ ലോറിയുടെ ചില്ല് തകർന്ന് അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. നിയുക്ത MP VK ശ്രീകണ്ഠനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഇപ്പോൾ അപകട സ്ഥലത്താണ് ഉള്ളത്. അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിനുമൊക്കെ ആയി അവിടെ നിൽക്കുകയാണിപ്പോൾ. എന്തായാലും വളരെ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. 8 പേരാണ് മരിച്ചത്, പട്ടാമ്പി സ്വദേശികളാണ് മരിച്ചത്. ഒപ്പം ആംബുലൻസ് ഡ്രൈവറും മരിച്ചിരിക്കുന്നു. ആംബുലൻസിലുണ്ടായിരുന്നവരാണ് മരിച്ചത്. ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് വലിയ പരിക്ക് ഏറ്റിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മരിച്ച ആളുകൾ നെല്ലിയാമ്പതിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയവരാണ്. അതിൽ 5 പേർ എന്ന് അറിയുന്നു. അവർക്ക് ആദ്യം ഒരു അപകടം ഉണ്ടാവുകയും അതേ തുടർന്ന് ഈ ആശുപത്രിയിലേക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. മീൻ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ഇപ്പോഴത്തെ അപകടം. അപകട സ്ഥലത്ത് തന്നെ 8 പേരും മരിച്ചതായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. ആംബുലൻസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തണ്ണിശ്ശേരിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. മരിച്ച 8 പേരും ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ്. നെല്ലിയാമ്പതിയിൽ നിന്നും പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസും മീൻ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. പട്ടാമ്പി സ്വദേശികളാണ് മരിച്ചവരിൽ ഏറെയും. ഒപ്പം ആംബുലൻസ് ഡ്രൈവർ നെന്മാറ അളവുശ്ശേരി സ്വദേശി സുധീർ എന്നിവരാണ് മരിച്ചത് എന്നറിയുന്നു. ഇപ്പോൾ പട്ടാമ്പി MLA മുഹമ്മദ് മോഹ്സിൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. MLA, 8 പേർ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. വലിയൊരു അപകടം പാലക്കാട് ഉണ്ടായിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഹലോ, പട്ടാമ്പിയില് ഓങ്ങല്ലൂർ പഞ്ചായത്ത്, അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം, അദ്ദേഹത്തിന്റെ സഹോദരനും 2 കുട്ടികളും മരിച്ചിട്ടുണ്ട്. ആ 8 പേരിൽ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. പട്ടാമ്പി MLA മുഹമ്മദ് മോഹ്സിനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുകളുണ്ട്. എന്തായാലും ജനപ്രതിനിധികളൊക്കെയും അപകട സ്ഥലത്തും ആശുപത്രിയിലുമായി എത്തിയിട്ടുണ്ട്. ഇപ്പോഴും സ്ഥലത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. മുഹമ്മദ് മോഹ്സിൻ MLA ഒരിക്കൽ കൂടി, താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? 8 പേരും ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത. ഈ കൂട്ടത്തിൽ നമ്മുടെ പട്ടാമ്പിയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള നാസർ, എന്താ പറയുന്ന, ഓട്ടോ ഡ്രൈവറായിട്ടുള്ള നാസറും അദ്ദേഹത്തിന്റെ സഹോദരനും 2 കുട്ടികളും ആ കൂട്ടത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവര് നെല്ലിയാമ്പതിയിലേക്ക് ടൂറ് പോയതാണ്. അതിനിടയ്ക്ക് എന്തോ ആക്സിഡന്റ് വന്നപ്പോ ആളുകളെ കൊണ്ടുപോയി എന്നാണ്. മറ്റു കാര്യങ്ങൾ വ്യക്തമല്ല, ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി MLA ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ അവസരത്തിൽ മുഹമ്മദ് മോഹ്സിൻ MLA പട്ടാമ്പി MLA നമ്മളോട് സംസാരിച്ചത് ടെലിഫോൺ ലൈനിൽ. പട്ടാമ്പിയിൽ പാലക്കാട് ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചിരിക്കുന്നു. തണ്ണിശ്ശേരിയിലാണ് അപകടമുണ്ടായത്. നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോയ 5 പേർ ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നു. സുർജിത്ത്, എന്താണ് അപകട കാരണം എന്നത് അറിവായി വരുന്നതേ ഉള്ളൂ. എങ്കിലും ആംബുലൻസിൽ അത്യാസന നിലയിലുള്ള ഒരു രോഗി ഉണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അമിത വേഗതയിൽ ആംബുലൻസ് പോയത്, അതായിരിക്കാം അപകട കാരണം എന്നാണ് നിഗമനം.
പട്ടാമ്പി സ്വദേശികളായ ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ഷാഫി, ഉമ്മർ, ഫറൂഖ്, നാസർ, ഫവാസ്, സുബൈർ, സുധീർ എന്നിവരുടെ പേരുകളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്നത്. ഇവർ പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ ആംബുലൻസ് ഡ്രൈവറും മരിച്ചിട്ടുണ്ട്. ഇവർ നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോയതായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു അപകടമുണ്ടായി. ഈ അപകടത്തെ തുടർന്ന് ഇവരുമായി പാലക്കാട്ടേക്ക് എത്തിയിരുന്ന ആംബുലൻസ് ആണ് അപകടത്തിൽ പെട്ടത്. അത് മീൻ കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ അപകടത്തെ തുടർന്ന് ആംബുലൻസിലുണ്ടായിരുന്ന 9 പേരിൽ 8 പേരും മരിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങളെല്ലാം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തണ്ണിശ്ശേരി എന്ന് പറയുന്നത് ഏതാണ്ട് പാലക്കാട് നിന്നും നെന്മാറയിലേക്ക് പോകും വഴി 8 കിലോമീറ്റർ അകലെയുള്ള തണ്ണിശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. ചെറിയ ഇടുങ്ങിയ റോഡാണ്. ഈ റോഡിൽ അമിത വേഗത തന്നെയായിരുന്നു ഈ അപകടത്തിന് കാരണം എന്നുള്ള വിവരമാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് പാലക്കാടിനെ സംബന്ധിച്ച് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. മൃതദേഹങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മുൻ എം പി രാജേഷ്, അതോടൊപ്പം തന്നെ നിയുക്ത എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. പക്ഷേ ഈ ആംബുലൻസിലുണ്ടായിരുന്ന 9 പേരിൽ 8 പേരും മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായ വസ്തുത. മരിച്ച ആളുകളുടെ പേരുവിവരങ്ങൾ, ലഭ്യമായ പേരുവിവരങ്ങൾ ഈ വിധത്തിലാണ്. ഷാഫി, ഉമ്മർ, ഫാറൂഖ്, നാസർ, ഫവാസ്, സുബൈർ, സുധീർ എന്നിവരാണ്, സുലൈമാൻ എന്നിവരാണ് മരിച്ചത്. ഈ തരത്തിൽ ഇവരുടെ പേരുവിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങളെല്ലാം തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ മറ്റ് വണ്ടിയിലുണ്ടായിരുന്ന, അതായത് ഇടിച്ച വാഹനത്തിലുണ്ടായിരുന്ന, മീൻ കയറ്റി വന്ന വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾക്കും സമാനമായ രീതിയിൽ ചെറിയ പരിക്കുകളുണ്ട്. ഇവരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സുരജിത്ത്, ഒരു കാര്യം കൂടി, ഇതിപ്പോ രണ്ടാമത്തെ അപകടമാണ് ഈ വലിയ അപകടം. അതിനു മുൻപ് അപകടത്തിൽ നെല്ലിയാമ്പതിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ ആളുകൾക്ക് ചെറിയൊരു അപകടം ഉണ്ടായിരുന്നു. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഇപ്പോൾ രണ്ടാമത്തെ അപകടത്തിൽ മരിച്ചത്. തീർച്ചയായും അശ്വതി, ഈ ആദ്യം ഇവർ നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോകുന്ന ഘട്ടത്തിൽ നെന്മാറയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇതൊരു നേരിയ അപകടം മാത്രമായിരുന്നു. ഇതേ തുടർന്ന് പരിക്കേറ്റവരെ അവരുമായി ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് തണ്ണിശ്ശേരി ഭാഗത്തുകൂടെ കടന്നു വരികയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് രണ്ടാമത്തെ അപകടം ഉണ്ടായത്. ഇത് മീൻ കയറ്റി വന്ന ലോറിയാണ് ഇടിച്ചത്. ഇടിച്ച ഇടിയുടെ ആഘാതത്തിൽ അപ്പോൾ തന്നെ ആംബുലൻസ് പൂർണ്ണമായും തകരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. പൂർണ്ണമായും ആംബുലൻസ് തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്കാണ് ഈ വാഹനം, ആംബുലൻസ് വെട്ടിപ്പൊളിച്ചാണ് പലരെയും പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് മരിച്ച ഒരു സ്ഥിതിയായിരുന്നു ഏവരും ഉണ്ടായിരുന്നത്. ഈ ആളുകളെല്ലാം തന്നെ മരിച്ച ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾ മാത്രമാണ് ഈ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ അപ്പോൾ തന്നെ മൃതദേഹങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുറത്തെടുത്തു. പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഏതാണ്ട് ലോറി പൂർണ്ണമായും, ലോറിയും ആംബുലൻസ് ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് പൂർണ്ണമായും തകർന്നു. അമിത വേഗതയിലായിരുന്നു ആംബുലൻസ്. എന്തായാലും ഒരു അപകടം നടന്നതാണ്. അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ രക്ഷപ്പെടുത്താനും തുടർ ചികിത്സയുടെ ഭാഗമായാണ് ഇവരെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നിരുന്നത്. ആ ഒരു അപകടത്തിന് ശേഷം ഇവരെ കൊണ്ടുപോകുന്ന വഴിയാണ് തണ്ണിശ്ശേരിയിൽ വെച്ച് ഇത്ര വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ദുരന്തം തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. 8 പേർ മരിച്ച വാഹനാപകടം ഉണ്ടായിരിക്കുന്നു. ഇവർ ഈ ഓങ്ങല്ലൂരിൽ നിന്നുള്ള ഈ സംഘം പോയിരുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്രയ്ക്കാണ് ഈ സംഘം പോയത്. ഓങ്ങല്ലൂർ വാടാനംകുറിശി പ്രദേശത്തുള്ള ആളുകളാണ്, പട്ടാമ്പി സ്വദേശികളാണ് ഈ ആളുകൾ എല്ലാം തന്നെ. ഈ വിനോദയാത്രയ്ക്ക് പോകുന്നതിനിടെയാണ് ഇവരുടെ വണ്ടി അപകടത്തിൽപ്പെടുകയും നേരിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കുകയും ഇവരുമായാണ് പിന്നീട് ഈ ആംബുലൻസ് ആളുകളെ കയറ്റിക്കൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സ നൽകാൻ വേണ്ടി കൊണ്ടുപോയത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം തണ്ണിശ്ശേരിയിൽ സംഭവിച്ചത്. ഈ അമിത വേഗം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇരു വാഹനങ്ങളും അമിത വേഗതയിൽ തന്നെയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മൃതദേഹങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.
ശരി, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വലിയ അപകടം ഉണ്ടായിരിക്കുന്നു. ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 8 പേർ തൽക്ഷണം മരിച്ചു. തണ്ണിശ്ശേരിയിലാണ് അപകടം ഉണ്ടായത്. മരിച്ച 8 പേരും ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മിനി ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് വലിയ പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നും നമുക്ക് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച വി കെ ശ്രീകണ്ഠൻ എം പി നമ്മളോട് പറഞ്ഞു. അദ്ദേഹം സ്ഥലത്തുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ആശുപത്രിയിലും സംഭവ സ്ഥലത്തുമായി ഇപ്പോൾ ഉണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 8 ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. 8 പേർ ആംബുലൻസിലുണ്ടായിരുന്ന 9 പേരിൽ 8 പേരും മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഈ മരിച്ചവരുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അപകടത്തിൽ മരിച്ചത്. നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോയ ഒരു സംഘം ഉൾപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ മരിച്ച 8 പേരിൽ ഉള്ളത്. ഇപ്പോൾ ദൃക്സാക്ഷിയായ ഒരാൾ ചേരുകയാണ്, അബു താഹിർ. അബു, അബു, ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? എന്താണ് സംഭവിച്ചത്? നെല്ലിയാമ്പതി പോയിട്ട് അവര് മറ്റേ നെമ്മാറയിലെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ആംബുലൻസിൽ പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വരികയായിരുന്നു. അപ്പോഴാണ് ഈ തണ്ണിശ്ശേരി വെച്ചിട്ട് അവര് ആക്സിഡന്റ് ആയത്. ഹോട്ടല് മൊത്തം എന്റെ ലോറിയും മറ്റേ ആംബുലൻസും മൊത്തം ജാമായി. മൊത്തം ആംബുലൻസ് പകുതി മൊത്തം ഉള്ളിൽ കയറിയത്. അപ്പോ ആംബുലൻസിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? മൊത്തം 8 പേരെ ഉണ്ടായിരുന്നത്. ആംബുലൻസിൽ 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 8 പേരും മരിച്ചു. 8 പേരും മരിച്ചു. അപ്പോ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നോ? ഈ തണ്ണിശ്ശേരിയിൽ ഉണ്ടായിരുന്നോ? ആ, തണ്ണിശ്ശേരിയിൽ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തോ? ഇല്ല, ഞാൻ രക്ഷപ്പെടുന്ന പങ്കെടുത്തു. കുറച്ച് ദൂരം മറ്റേ വാർത്തകളൊക്കെ ഓരോ ചോദിക്കുമ്പോൾ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ശരി അബു, അപ്പൊ ഈ ലോറിയിൽ ഉണ്ടായിരുന്നവരുടെ കാര്യമോ? അവർ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നോ? അറിയില്ല. കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്നും? ആ, അവിടെ നിന്ന് കൊണ്ടുപോയി. അവർക്ക് സാരമായ പരിക്കുണ്ടോ? ആ, സാരമായ പരിക്ക്. പരിക്കുണ്ട്. പരിക്കുണ്ട്. സ്വാഭാവികമായി 2 പേരായിരിക്കും ലോറിയിൽ ഉണ്ടായിരുന്നത്. അത് കറക്റ്റ് അറിയില്ല മാഡം. അറിയില്ല. അറിയില്ല. എന്തായാലും 8 പേരാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. ആ 8 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ശരി അബു, ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ദൃക്സാക്ഷിയായ അബു താഹിറാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. പാലക്കാട് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് 8 പേരാണ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചത്. തണ്ണിശ്ശേരിയിലായിരുന്നു വൈകിട്ട് അപകടമുണ്ടായത്. ഈ മരിച്ച 8 പേരും ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ്. നെല്ലിയാമ്പതിയിൽ നിന്നും പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ആംബുലൻസും മീൻ ലോറിയുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തന്നെ 8 പേരും ആംബുലൻസിലുണ്ടായിരുന്ന 8 പേരും മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ എം ബി രാജേഷ് എം പി ടെലഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എം ബി രാജേഷ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആംബുലൻസിലുണ്ടായിരുന്ന 8 പേരും തത്സമയം തൽക്ഷണം മരിച്ചു എന്നാണ്. എന്താണ് താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഞാനിവിടെ ജില്ലാ ആശുപത്രിയിലെ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. 8 പേരാണ് ആംബുലൻസിലുണ്ടായിരുന്നത്. 8 പേരും തൽക്ഷണം തന്നെ മരിച്ചു. ആ 8 പേരുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവരെ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ സ്വദേശികളാണ് മരിച്ച എല്ലാവരും. നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയതാണ്. അവിടെ വെച്ചൊരു ചെറിയ അപകടം അവർക്ക് സംഭവിച്ചു. നെന്മാറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ തേടിയ ശേഷം കൂടുതൽ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ വരുന്ന വഴിക്കാണ് ഈ അപകടമുണ്ടായത്. മത്സ്യം കയറ്റി പോകുന്ന ലോറിയുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. മുഴുവൻ ആളും മരിച്ചു. വളരെ ദാരുണമായ നടുക്കമുളവാക്കുന്ന വാർത്തയാണ്. പാലക്കാട് അക്ഷരാർത്ഥത്തിൽ നിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇതിനു മുമ്പ്. തീർച്ചയായും വളരെയധികം നന്ദി. മുൻ എം പി എം പി രാജേഷാണ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നത്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഉണ്ട്. എല്ലാ മരിച്ച
എട്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലോറിയിൽ ഉണ്ടായിരുന്നവരുടെ നിലയെക്കുറിച്ച് ആർക്കും അറിയില്ല. അവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് അല്പസമയം മുമ്പ് അബു എന്ന ദൃക്സാക്ഷി നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തണ്ണിശ്ശേരിയിലുണ്ടായ വലിയ അപകടത്തിൽ 8 പേർ മരിച്ചിരിക്കുന്നു. ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. നെല്ലിയാമ്പതിയിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാര സംഘമാണ് അവർക്ക് ഒരു അപകടം ചെറിയൊരു അപകടം ഉണ്ടാവുകയും അവിടെ നിന്നും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക്. പ്രസാദ്, ഇപ്പോൾ നമുക്ക് ആദ്യ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നു. സംഭവ സ്ഥലത്ത് തന്നെ 8 പേരും മരിച്ചതായാണ് ലഭിക്കുന്ന വിവരം, അങ്ങനെയല്ലേ? ഈ അപകടം നടന്ന ഉടനെ തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ മരിച്ചു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട്. ഇപ്പോൾ നമുക്ക് ഏഴ് ആളുകളുടെയും പേര് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് വാടാനം കുറിച്ച് സ്വദേശികളായ ഫവാസ്, ഷാഫി, ഉമ്മർ ഫാറൂഖ്, നാസർ, സുലൈമാൻ, സുബൈർ, മറ്റൊന്ന് നെല്ലിയാമ്പതി ഈ ആംബുലൻസ് ഡ്രൈവറായ സുധീർ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഇനി ഒരാളുടെ പേര് വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 മണിയോടുകൂടി, അതായത് 2 അപകടങ്ങൾ ആയിരുന്നു. നെല്ലിയാമ്പതിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ ഒരു സംഘം ആളുകൾ കാറപകടത്തിൽപ്പെട്ടു. ഇവരെ നെന്മാറ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ വാഹനത്തിൽ ഇവരെയും കൊണ്ടുപോയ ആംബുലൻസിൽ മറ്റ് ഒരു രോഗി കൂടി ഉണ്ടായിരുന്നു. ഇവരുൾപ്പെടെയാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട 8 പേരും മരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രസാദ്, ഈ ദൃക്സാക്ഷിയായ ഒരാൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേർക്കും സാരമായി പരിക്കേറ്റു അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതായാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞതെന്നാണ്. അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? അവരുടെ, അതായത് ഇതിനകത്ത് ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ ആളുകൾക്ക് പരിക്ക് പറ്റി എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷെ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നെ സംബന്ധിച്ച് ലഭ്യമല്ല. കാരണം ഈ ആംബുലൻസിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വാഹനം വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുത്തത്. പക്ഷെ അവരെല്ലാം തന്നെ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് കിട്ടുന്ന വിവരം. അപ്പൊ ഈ ലോറിയിൽ ഉണ്ടായിരുന്നവരും ഗുരുതരാവസ്ഥയിലാണ് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആംബുലൻസ് സ്വാഭാവികമായും 6 രോഗികളെയും കൊണ്ട് പോകുക ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് ആയിരുന്നു. അതിൽ ഒരാളുടെ നില ഗുരുതരമായ ആരോഗ്യനിലയുള്ള ഒരു രോഗി കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആംബുലൻസ് സ്വാഭാവികമായും അല്പം വേഗതയിൽ തന്നെയായിരുന്നു. ഈ ലോറി എതിരെ വന്ന ലോറിക്ക് നേരെ ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വലിയ തോതിൽ വീതി ഇല്ലാത്തൊരു റോഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഏറെ ഉള്ള ഒരു റോഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ലോറിയുടെ മുൻവശത്തേക്ക് പൂർണ്ണമായും ഇടിച്ച് കയറിയതാണ് ഇത്രയും മരണസംഖ്യ ഉയരാൻ കാരണമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം അപകട സ്ഥലത്തെയും ദൃശ്യങ്ങൾ കാണാം. ആംബുലൻസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ലോറിയിലേക്ക് ആംബുലൻസ് ഇടിച്ചു കയറുകയായിരുന്നു. അമിത വേഗത്തിലാണ് ആംബുലൻസ് എത്തിയതെന്നാണ് പ്രാഥമിക വിവരം. ഗുരുതരമായി പരിക്കേറ്റ രോഗിയുമായി അമിത വേഗതയിൽ പോകുമ്പോഴാണ് ആംബുലൻസ് മീൻ കയറ്റി വന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 8 പേരും ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ്. തൽക്ഷണം ഇടിയുടെ ആഘാതത്തിൽ തൽക്ഷണം ഇവർ മരിക്കുകയായിരുന്നു. ആംബുലൻസ് വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാരും ഫയർഫോഴ്സും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മുൻ എം പി രാജേഷ് സംസാരിക്കുന്നു. പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂരിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോയ സംഘം അവിടെ ഒരു ചെറിയ അപകടത്തിൽ പെടുകയുണ്ടായി. നെന്മാറ താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കൂടുതൽ പരിശോധനയ്ക്കായിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്ന വഴി ആംബുലൻസ്, അവർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് മത്സ്യം കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ആംബുലൻസിലുണ്ടായിരുന്ന 8 പേർ, ആംബുലൻസ് ഡ്രൈവർ, നെന്മാറ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്ന മറ്റൊരു രോഗി ഉൾപ്പെടെ, പിന്നെ ഈ വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്ന
ആറ് പേർ, അങ്ങനെ ആകെ എട്ട് പേരാണ് ഉണ്ടായിരുന്നത്. എട്ട് പേരും മരിച്ചു എന്നുള്ളതാണ് സ്ഥിതി. ഇപ്പോൾ അവരുടെ എല്ലാം മൃതശരീരങ്ങൾ ഇവിടെ മോർച്ചറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. രണ്ട് പേർ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ നിസ്സാര പരിക്കുകളുമായി ചികിത്സയിലുണ്ട് എന്നാണ് വിവരം. ആംബുലൻസിൽ അങ്ങനെയാണെങ്കിൽ പത്ത് പേരുണ്ടായിരുന്നിരിക്കണം. രണ്ട് പേരിപ്പോൾ നഗരത്തിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാലിന് പരിക്ക് പറ്റി ചികിത്സയിലുണ്ട്, അതിൽ ഒരു കുട്ടിയുമുണ്ട് എന്നാണ് അറിയുന്നത്. പ്രസാദ്, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രണ്ടുപേർ സ്വകാര്യ ആശുപത്രിയിൽ നിസ്സാര പരിക്കുകളോടെ ചികിത്സയിലാണ്. അവർ ആംബുലൻസിൽ ഉണ്ടായിരുന്നവർ തന്നെയാണോ? നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ ആംബുലൻസിൽ ഉൾപ്പെട്ട എട്ട് പേർ മരിച്ചു. മറ്റ് പരിക്കുകൾ പറ്റിയത് മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ രണ്ടുപേർ ചികിത്സയിലാണെന്ന് പറയുന്നു. പക്ഷെ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. നമുക്ക് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്നും ആണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ മരിച്ച ഏഴ് ആളുകളുടെ പേര് വിവരങ്ങൾ ആണ്, അതായത് ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇത് പട്ടാമ്പി വാടാനംകുറിശ്ശി സ്വദേശികളായ ഭവാസ്, ഷാഫി, ഉമ്മർ ഫാറൂഖ്, നാസർ, സുലൈമാൻ, സുബൈർ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഈ നെല്ലിയാമ്പതിയിലേക്ക് പോയ വിനോദസഞ്ചാരത്തിൽ പോയ അഞ്ചു പേരും, കറപടത്തിൽപ്പെട്ട അഞ്ചു പേരും മരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് ആംബുലൻസിന്റെ ഡ്രൈവറാണ്. പിന്നീട് ഈ സഞ്ചാര സംഘത്തിലുള്ള അല്ലാത്ത മറ്റൊരു രോഗി കൂടി ഈ അപകടത്തിൽപ്പെട്ടിരുന്നു, അദ്ദേഹവും മരിച്ചു എന്നതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. രണ്ട് അപകടങ്ങളാണ്, ചെറിയൊരു അപകടം, അതിനുശേഷം അവരുമായി വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. ആദ്യ അപകടം എപ്പോഴാണ് പ്രസാദ് നടന്നത്? ഇപ്പോൾ ഷാഫി പറമ്പിൽ MLA സംസാരിക്കുന്നു. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളത് അവർ അവിടെ നിന്ന് നെന്മാറത്തെ ആക്സിഡന്റിന് ശേഷം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണെന്നൊക്കെ അറിയാം. ഷിഫ്റ്റിങ്ങിന്റെ ഇടയിലാണ് ഈ സംഭവം ഉണ്ടായെന്ന് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പട്ടാമ്പിയിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് വന്ന ആളുകളിൽ ഒരു കുട്ടി പാലന ആശുപത്രിയിൽ ചികിത്സയിലാണ്, ബാക്കി നാല് പേരാണോ ഇവിടെയെന്ന് നമ്മൾ സംശയിക്കുന്നു. ഒപ്പം അവിടെ മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന നെന്മാറ അയിലൂർ പ്രദേശത്തെ തലവട്ടംപാറ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കുട്ടിയും, ആ കുട്ടിയുടെ കൂടെ സഹായത്തിനായിട്ട് കയറി ഒപ്പം കയറിയ രണ്ടാളുകളും ആംബുലൻസ് ഡ്രൈവറും. അപ്പം ഒരു പക്ഷേ എട്ട് കൺഫേം, പട്ടാമ്പിയിലെ നാല് പേരും അയിലൂരിൽ നിന്നുള്ള നെന്മാറയിൽ നിന്നുള്ള മൂന്ന് പേരും പ്ലസ് ഡ്രൈവറും ഉൾപ്പെടെയുള്ള എട്ട് പേരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പേരുകളിലേക്ക് ഇപ്പം പറഞ്ഞ പേരുകളിപ്പം കിടക്കാത്തത് വരുന്നതുകൊണ്ടല്ല, നമ്മളങ്ങനെ ഉറപ്പില്ലാത്തൊരു കാര്യം പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അപ്പം അതിൽ എല്ലാം ആദ്യത്തെ ആക്സിഡൻറ്റ് കേസിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ആംബുലൻസിലുണ്ടായിരുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വേറൊരു പോയ്സൺ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടിയെ കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് ഇതും കൂടെ വന്നതെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ജനപ്രതിനിധികളെല്ലാം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ട്. അവരെല്ലാവരും അവിടുത്തെ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലുണ്ട്. പ്രസാദ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഈ മരിച്ച എട്ട് മൃതദേഹങ്ങളും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവരെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി കടക്കേണ്ടത്. അതോടൊപ്പം തന്നെ പരിക്ക് പറ്റിയ ആളുകളുണ്ട്, അവർ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം. നെല്ലിയാമ്പതിയിൽ രണ്ട് അപകടങ്ങൾ, അതായത് നെല്ലിയാമ്പതിയിൽ ആണ് ആദ്യ അപകടം നടന്നിരുന്നത്. 3 മണിക്ക് മുമ്പായിരുന്നു ഈ സംഭവം. പട്ടാമ്പിയിൽ നിന്നും, പട്ടാമ്പി വാടാനംകുറിശ്ശി ഭാഗത്തു നിന്നും പോയിരുന്ന വിനോദസഞ്ചാര സംഘം കാറപകടത്തിൽപ്പെട്ടു. ഇവരെ നെന്മാറയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമായിരുന്നു. ഇതേ തുടർന്നാണ് ഇവരെ ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ ആംബുലൻസിൽ മറ്റൊരു രോഗിയും, അതായത് ഈ വാഹനാപകടത്തിൽപ്പെടാത്ത മറ്റൊരു രോഗിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആംബുലൻസ് വേഗത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് തണ്ണീർശ്ശേരി വെച്ച് ഈ അപകടമുണ്ടായിട്ടുള്ളത്. ലോറിയുടെ മുൻവശത്തേക്ക് പൂർണ്ണമായും ആംബുലൻസ് ഇടിച്ചു കയറുകയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും ദാരുണമായ ഒരു അപകടം ഉണ്ടായത് എന്നാണ് കരുതുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന, ആംബുലൻസിൽ ഉണ്ടായിരുന്ന എട്ട് പേരാണ് മരിച്ചിട്ടുള്ളത്. ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമല്ല. പാലക്കാട് വാഹന അപകടത്തിൽ എട്ട് പേർ മരിച്ചിരിക്കുന്നു. പാലക്കാട് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. തണ്ണിശ്ശേരിയിലാണ് അപകടം നടന്നത്. ആംബുലൻസും മീൻ കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചിരിക്കുന്നു. മരിച്ചവർ പട്ടാമ്പി സ്വദേശികൾ
ആണ് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കൃത്യമായ വിവരങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. കൃത്യമായ വിവരങ്ങൾ എം എൽ എ അടക്കമുള്ളവർ പറഞ്ഞതുപോലെ ആരൊക്കെയാണ് മരിച്ചത് എന്നത് സംബന്ധിച്ച പേരുവിവരങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. 8 പേർ മരിച്ചു എന്ന സ്ഥിരീകരണം എല്ലാവരും തരുന്നു. പട്ടാമ്പി സ്വദേശികളായ നാസർ, ഫവാസ്, ഷാഫി, ഡ്രൈവർ സുധീർ, സുബൈർ എന്നിവരാണ് മരിച്ചവർ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാലക്കാട് വാഹനാപകടത്തിൽ 8 പേർ മരിച്ചിരിക്കുന്നു. 8 പേരും ആംബുലൻസിലുണ്ടായിരുന്നവരാണ്. ലോറിയിലുണ്ടായിരുന്നവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. എങ്കിലും അവർക്ക് ചെറിയ പരിക്കുകളാണ്, സാരമായ പരിക്കേറ്റിട്ടില്ല. ചെറിയ പരിക്കുകളോടെ അവരും ചികിത്സയിലാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. നെല്ലിയാമ്പതിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ 5 പേർ അവിടെ വെച്ചൊരു അപകടം സംഭവിക്കുകയും അവരെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ആംബുലൻസിൽ മറ്റൊരു രോഗിയും, ഗുരുതരാവസ്ഥയിലായ മറ്റൊരു രോഗിയും ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അവരെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി അമിത വേഗത്തിലായിരുന്നു ആംബുലൻസ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആംബുലൻസിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, ഒപ്പം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളുമാണ് കാണുന്നത്. വളരെ ദാരുണമായ ഒരു അപകടം പാലക്കാട് ഉണ്ടായിരിക്കുന്ന 8 പേരാണ് മരിച്ചത്.